ഇതിൻ്റെ പേര് സുറിനാം ചെറി എന്നാണ്. സുറിനാം എന്ന കരീബിയൻ ഐലൻഡിൽ ഉത്ഭവിച്ചത് കൊണ്ടാണ് ഇതിന് സുറിനാം ചെറി എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഞാവൽ ഞാവൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് നിറമായിരിക്കും. ബ്ലാക്ക് നിറം എന്ന് മാത്രമല്ല, അത് വലിപ്പം കൂടി വലിയ ആൽമരം പോലെ വലിയൊരു മരമായിരിക്കും. ഹായ്, ഞാൻ സിനോബി. എടപ്പറമ്പി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അൻവറിക്കയുടെ വീടിന്റെ ടെറസിന്റെ മുകളിലുള്ള പഴച്ചെടികളുടെ കൃഷിയുടെ ബാക്കി കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. ഇതിന്റെ പേര് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നാണ്. ഇത് ആമസോൺ മഴക്കാടുകളിൽ രൂപാന്തരപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് ഞാവലിന്റെ വലിപ്പവും അതേ ടേസ്റ്റും ഒക്കെ ആയിരിക്കും. രൂപത്തിലും അങ്ങനെ തന്നെയായിരിക്കും, ഞാവല് തന്നെയായിരിക്കും. ഞാവലിന്റെ രൂപമായിരിക്കും, കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വർഷക്കാലത്ത് മാത്രമാണ് ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാകുകയും കായ്ക്കുകയും ചെയ്യുള്ളൂ. അതായത് ജൂൺ മാസത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ പോളിനേഷൻ നടക്കുന്നത് വാട്ടർ പോളിനേഷനാണ്. അതായത് മഴ പെയ്യുമ്പോൾ പോളിനേഷനായിട്ട് പൂക്കളിൽ പോളിനേഷനായതിന് ശേഷം, പരാഗണം നടന്നതിന് ശേഷമാണ് ഇതിനകത്ത് കായ്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഇപ്പം നമ്മൾ കൃത്രിമമായിട്ട്, അതായത് ഇന്നം അത് ടെറസിലാണല്ലോ ഇപ്പോൾ, അപ്പോൾ നമുക്കിത് ഇതിൽ കായകൾ ഉണ്ടാവണമെങ്കിൽ ഇത് പൂത്ത് കഴിയുമ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വാട്ടർ പോളിനേഷൻ ആവുകയും ഇതിനകത്ത് കായ ഉണ്ടാവുകയും ചെയ്യും. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പപ്പായയാണ്. പക്ഷേ അവിടെ കണ്ട പപ്പായനെക്കാളും വ്യത്യസ്തമായ പപ്പായയാണ് ഇത്. ഇതിൻ്റെ പേര് ഇന്ത്യോനേഷ്യൻ പപ്പായ എന്നാണ്. അതായത് ഇന്ത്യോനേഷ്യയിലാണ് ഇത് ഉത്ഭവിച്ചത്. ഇത് ഹൈബ്രിഡ് ഇനമാണ്. വളരെ ചെറുപ്പത്തിലേ തന്നെ കായ്ക്കും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം പച്ചയാണ്. പച്ചയ്ക്ക് മഞ്ഞ കളറായിരിക്കും. പിന്നെ അതെ അതെ, പഴുത്തതിന് ശേഷം ഇതൊരു ഓറഞ്ച് നിറത്തിലേക്ക് മാറും. അപ്പോൾ ആണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം പച്ചയാണ്. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. നമ്മുടെ നാടൻ പപ്പായയുടെ അത്രയും ടേസ്റ്റിയോ അല്ലെങ്കിൽ റെഡ് ലേഡി പപ്പായയുടെ അത്രയും ടേസ്റ്റിയോ, ടേസ്റ്റ് കുറവാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആദ്യമായിട്ട് കാണുന്ന ഒരാൾ പച്ച കണ്ടാൽ ഇതെല്ലാം പഴുത്ത് എടുക്കുന്നതാണെന്ന് കരുതും. ആ ഇവിടെ താഴെ നിന്ന് മുകളിൽ വരെ ഇതുണ്ടായിരുന്നു. നല്ല കാണാനുള്ള ഭംഗി, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യോനേഷ്യൻ പപ്പായ എന്താണ്, ആ സാധാരണ പപ്പായയുടെ അത്രയും ടേസ്റ്റി ഒന്നും ഇല്ല, കുറവാണ്. പിന്നെ ഇതിൻ്റെ വിത്തുകൾ നട്ടാൽ തന്നെ ഇത് കിട്ടാനും സാധ്യതയില്ല. ഇത് നമ്മൾ ഹൈബ്രിഡ് വിത്ത് തൈ വാങ്ങി നടുക തന്നെ വേണം. ആ ഇത് ഭംഗിക്ക് വേണ്ടി നട്ടേക്കുന്നതാണ്. ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് എന്നും കൂടി പറയാം ഇതിന്. ഇത് ജബോട്ടിക്കാബയാണ്. ജബോട്ടിക്കാബ നമ്മൾ മലയാളത്തിൽ മരമുന്തിരി എന്നൊക്കെ പറയും. അതായത് ഒരു മരത്തിൽ മുന്തിരി പോലെ, മുന്തിരിയുടെ രൂപത്തിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടാകും. ഇത് തടിയോട് ചേർന്നാണ് ഇതിന് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ജബോട്ടിക്കാബയിൽ നല്ലൊരു വെറൈറ്റി ആയ ഗ്രിമാളാണിത്. ഗ്രിമാൾ കായ്ക്കാനായിട്ട് ഒരു 5 വർഷത്തോളം എടുക്കും. എന്നാലും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജബോട്ടിക്കാബ ഇനമാണ് ജബോട്ടിക്കാബ ഗ്രിമാൾ. ഇനി നമുക്ക് അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വെറൈറ്റി മൾബറിയാണ്. ഇതാണ്, ഇത് ലോങ് മൾബറിയാണ്. ബ്രസീലിയൻ ലോങ് മൾബറി എന്നാണ് ഇതിൻ്റെ ശരിയായ പേര്. ഇത് നല്ല നീളത്തിലുള്ള, വിരലിനേക്കാളും നീളം കൂടുതലായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ടിന്. നല്ല ടേസ്റ്റിയുമായിരിക്കും, ചുവന്ന നിറമായിരിക്കും. പിന്നെ ഇതിന് പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ മാക്സിമം പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് പുതിയ ശാഖകൾ ഉണ്ടാവുകയും ആ ശാഖകളിൽ മുഴുവൻ ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അസാധ്യമായ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ബ്രസീലിയൻ മൾബറി. നമ്മുടെ നാടുകളിൽ കാണുന്ന ചെറിയ മൾബറിയിൽ, പുളിയുള്ള ചെറിയ മൾബറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല മധുരത്തോടു കൂടിയ ഒരു മൾബറിയാണ് ഇത്. അപ്പോൾ ഇവിടെ 20 ഡ്രമ്മിലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. ഇതിൻ്റെ കളക്ഷനൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ട്രോപ്പിക്കൽ ആൻഡ് സെമി ട്രോപ്പിക്കൽ രണ്ട് ക്ലൈമറ്റാണ് ഉള്ളത്. വയനാട് ഇടുക്കി ജില്ലകളിൽ സെമി ട്രോപ്പിക്കലും നമ്മുടെ നാട് ബാക്കിയുള്ള പ്രദേശങ്ങൾ മൊത്തം ട്രോപ്പിക്കലുമാണ്. ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിനോട് സാദൃശ്യമുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം നമ്മുടെ നാട്ടിലും വളരും. അപ്പോൾ അത് മറ്റുള്ള നാടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ, അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ ടെറസിന് മുകളിൽ നട്ടു വളർത്തണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് വ്യത്യസ്തമായ അതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്തെല്ലാം വെറൈറ്റികളാണ് നമുക്ക് ഡ്രമ്മിനകത്ത് വളർത്താൻ സാധിക്കുന്നത്. അതിൽ തന്നെ വൻ വൃക്ഷമായി പോകുന്ന ഒരുപാട് മരങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഡ്രമ്മിനകത്ത് വളർത്താൻ സാധിക്കില്ല. അപ്പോൾ ഡ്രമ്മിനകത്ത് വളർത്താൻ സാധിക്കുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ഏതെല്ലാം വൃക്ഷങ്ങളുണ്ട് എന്ന് എനിക്ക് യൂട്യൂബിൽ നിന്നും മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ഓരോരോ ഐഡിയകൾ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിങ്ങനെ പല പല വെറൈറ്റികളിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ പൂർത്തീകരിക്കാനായിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ആ ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എക്സോട്ടിക്
ട്രോപ്പിക്കൽ പ്ലാന്റ്സ് എന്ന് പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് അത് അവരുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് അറിവുകളുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിൽ അജേഷ് എന്ന് പേരുള്ള ഈ മൂവാറ്റുപുഴയിലുള്ള ഒരു ആളുണ്ട്. പിന്നെ അതിനുശേഷം ബെന്നി എന്ന് പേരുള്ള ഒരു ആളുണ്ട്. ഇങ്ങനെ ഈ രണ്ടുപേരും നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ സംശയങ്ങൾ ദൂരീകരണം എല്ലാം അവർ ചെയ്തു തരാറുണ്ട്. അപ്പോൾ അവരിൽ നിന്നും അവരുടെ ആ ഐഡിയാസ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അവരെ നാട്ടിൽ ചെന്ന് അവരെ തോട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോകും നമ്മുടെ നാട്ടിൽ ഇത്രയധികം പ്ലാന്റ്സ് വളരുമോ എന്ന്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഇതൊരു ട്രിമ്മിൽ നമ്മൾ പ്ലാന്റ്സും എല്ലാം കൂടി സെറ്റ് ചെയ്യാൻ എത്ര രൂപ ചെലവ്? ഇതിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണ് ഇത് ചെലവ്. അത് നമ്മൾ അതിനകത്ത് നടന്ന പ്ലാന്റ്സിനെയും കൂടി ആശ്രയിച്ചിരിക്കും. ചില പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം എക്സ്പെൻസീവായ പ്ലാന്റ്സും ഉണ്ട്. പ്ലാന്റ്സിന്റെ വില കുറച്ച് കുറവാണെങ്കിൽ അതിനുള്ള എക്സ്പെൻസും നമുക്ക് കുറഞ്ഞിരിക്കും. എങ്കിലും ഒരു ഉദ്ദേശ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഡ്രമ്മിന് ഒരു 3000 രൂപ എങ്കിലും, അതായത് ഞാൻ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്ന് അടിച്ചതാണ്, ഈ ഡ്രമ്മ് ഞാൻ വാങ്ങിയതാണ്, ഈ സ്റ്റാൻഡ് ഞാൻ പണിയിപ്പിച്ചതാണ്, ഇതെല്ലാം കൂടി കുറഞ്ഞത് ഒരു ഡ്രമ്മിന് 3000 രൂപ എൻ്റെ അനുമാനത്തിൽ. അതായത് ഞാനൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, എങ്കിലും ഒരു 3000 രൂപ ആയിട്ടുണ്ട്. ഇക്കടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ തന്നെ ഇവിടുത്തെ ടെറസിലെ കൃഷി ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നതിനും നന്ദി പറയുന്നു. എല്ലാവിധ ആനകളും ഉണ്ടാകട്ടെ. അടുത്ത തവണ ലീവിന് വരുമ്പോഴും ഇതിൽ നിന്ന് ഫ്രൂട്ട്സ് കഴിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അൻവറിക്കൽ ടെറസിന്റെ മുകളിലുള്ള പഴച്ചെടികളുടെ കാഴ്ചകളാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.